സോഷ്യൽ മീഡിയ വഴി വർഗീയ പരാമർശങ്ങളുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിച്ച പിബി ഹരിലാൽ എന്ന അധ്യാപകനെതിരെ പോലീസും വിദ്യാഭ്യാസ വകുപ്പും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മറാക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കാശ്മീരിൽ ഒരു കൂട്ടം നരാധനന്മാരുടെ ആക്രമണത്തിൽ മരണപ്പെട്ട നമ്മുടെ കുഞ്ഞനിയത്തി ആസിഫയുടെ വേർപാടിൽ ആദ്യം തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലടക്കം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയത്തിൽ മാറാക്കരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരണം നടത്തിയ പിബി ഹരിലാൽ എന്ന അധ്യാപകനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനെന്നുള്ള ആരോപണം ശക്തമായി നിലനിൽക്കുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മെമ്പർ പോലുമോ ഒരു ഭാരവാഹി പോലുമോ അല്ല. വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. അദ്ദേഹം കാടാമ്പുഴ ബൂത്തിൻ്റെ പ്രസിഡൻ്റാണ് അല്ലെങ്കിൽ കാടാമ്പുഴ വാർഡിൻ്റെ പ്രസിഡൻ്റാണ് എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റാണെന്നറിയിക്കാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. ഒരിക്കലും ഒരു ജനാധിപത്യവാദിക്ക് ചേരാത്ത ആ പോസ്റ്റ് കൊണ്ട് എന്താണ് അദ്ദേഹം നേടിയിട്ടുള്ളത്? അത് ഇത്രയും കാലം ബി ജെ പിയിൽ പ്രവർത്തിച്ച പരിചയം വെച്ചുകൊണ്ട് അതിൻ്റെ മറുപടി ഇവിടുത്തെ ബി ജെ പിക്കാർ പറഞ്ഞേ പറ്റൂ. അവരിപ്പോൾ അദ്ദേഹം ബി ജെ പി അല്ല എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും സംഘപരിവാറിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കാടാമ്പുഴയിൽ നടന്ന പല പരിപാടികൾക്കും മുഖ്യ സംഘാടകനായിരുന്നു ഹരിലാൽ മാസ്റ്റർ. ആ നിലയ്ക്ക് ഇപ്പോൾ കൈയൊഴിയാതെ അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പറയാൻ ബി ജെ പിയുടെ നേതൃത്വം തയ്യാറാവണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒരു മോശമായ ഒരു പ്രവർത്തനത്തിൽ കൂടി വളർന്നു വരുന്നുവെന്ന് കണ്ടപ്പോഴാണ് ഹരിലാലിനെ പുറത്താക്കാൻ ഞങ്ങൾ തയ്യാറായത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, അത്തരം ഒരാളും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ജനാധിപത്യ ചേരിലുള്ളവരാണ്, മതേതരത്വം ആഗ്രഹിക്കുന്നവരാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ ഒരേ അമ്മ പെറ്റ മക്കളെപ്പോലെ ഈ രാജ്യത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ഇന്ത്യക്കുള്ള മതേതരത്വത്തിനുള്ള ഏറ്റവും വലിയ ഭീഷണിയായി നിലനിൽക്കുന്ന സംഘപരിവാർ ബി ജെ പി ശക്തികളോട് പോരാടാനുള്ള കരുത്ത് ഇന്നിവിടെ ഈ അലമുറയിടുന്ന സി പി എമ്മുകാരനൊന്നുമില്ല. അതിന് കോൺഗ്രസ്സെ ശക്തിപ്പെടുത്തിയേ പറ്റൂ. ഇവിടെ കോൺഗ്രസ്സിനെതിരെ പറയുന്ന സി പി എമ്മുകാർ ഒരു കാര്യം മനസ്സിലാക്കണം. കോൺഗ്രസ്സിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴൊക്കെ ഒരു കാര്യം അവർ മനസ്സിലാക്കണം, ദേശീയ തലത്തിൽ ബി ജെ പിയോട് പോരാടുന്ന കോൺഗ്രസിനെ സഹായിക്കുന്നതിന് പകരം ബി ജെ പിയെ വളർത്താനേ അവർ ഈ ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് ഉപകരിക്കുകയുള്ളൂ. ആസിഫ എന്ന പിഞ്ചോമനയുടെ ദാരുണ കൊലപാതകത്തിൽ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി പ്രതിഷേധമുയർത്തുമ്പോൾ പ്രസ്തുത വിഷയത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തി ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിച്ച അധ്യാപകനെതിരെ പോലീസും വിദ്യാഭ്യാസ വകുപ്പും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മാറാക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇവിടുത്തെ പോലീസ് നിയമപാലകരടക്കമുള്ള വിദ്യാഭ്യാസ വകുപ്പ് അടക്കമുള്ള ആളുകളോട് മാറാക്കരയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആവശ്യപ്പെടാനുള്ളത്, ഈ ആസിഫ വിഷയത്തിൽ ഇത്രയും ദോഷകരമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട, വർഗീയത ഇവിടെ ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിച്ച പി ബി ഹരിലാൽ എന്ന വ്യക്തിക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഇപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ മാനേജ്മെൻറ്റും അവിടുത്തെ പി ടി എക്സിക്യൂട്ടീവും എടുത്ത നിലപാട് ആ നിലപാടിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നു. അവർക്കെല്ലാവിധ പിന്തുണയും അറിയിക്കുന്നതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പും പോലീസ് വകുപ്പും ചേർന്നുകൊണ്ട് പരമാവധി ശിക്ഷ കിട്ടുന്ന രൂപത്തിലുള്ള നിയമ നടപടിയുമായി ഈ പി ബി ഹരിലാൽ എന്ന ബി ജെ പി പ്രവർത്തകനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറാക്കര മണ്ഡലം കമ്മിറ്റി അതിശക്തമായി ആവശ്യപ്പെടാനും കൂടി ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. പി ബി ഹരിലാൽ കോൺഗ്രസ്സുകാരനാണെന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അയാളെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണെന്നും പിന്നീട് അയാൾ പ്രവർത്തിച്ചിരുന്നത് ബി ജെ പിയിലാണെന്നും അവർ പറഞ്ഞു. ഇത്തരം വർഗീയവാദികൾക്ക് പ്രവർത്തിക്കാനുള്ള സംഘടനയല്ല കോൺഗ്രസ്. മാറാക്കരയിലെ പുതിയ ബി ജെ പി നേതൃത്വമാണ് ഇത്തരത്തിലുള്ള വർഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കന്മാർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി സുരേന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമറലി കരേക്കാട്, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മുത്തു യർക്കര എന്നിവർ പങ്കെടുത്തു.